നമസ്കാരം. ഇന്ന് December 15 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 71 ചരമവാർഷികം. അതുല്യനായ സംഘാടകൻ, കരുത്തനായ ഭരണകർത്താവ്, സത്യസന്ധനായ പൊതുപ്രവർത്തകൻ, സർദാർ വല്ലഭായ് പട്ടേലിന് എതിരാളികൾ ഉൾപ്പെടെയുള്ളവർ കൽപ്പിച്ചുകൊടുത്ത വിശേഷണങ്ങൾ ഇത്തരത്തിൽ നിരവധിയാണ്. അഹമ്മദാബാദിൽ വെച്ച് അർദ്ധ നഗ്നനായ ഫക്കീറിന്റെ വാക്കുകൾ ഹൃദയത്തിൽ തട്ടി സ്വാതന്ത്ര്യ സമരാഗ്നിയിലേക്ക് എടുത്തുചാടിയ വല്ലഭായ് പട്ടേൽ. സർദാർ പട്ടേൽ എന്ന ഉരുക്കു മനുഷ്യനായത് നിശ്ചയദാർഢ്യവും സംഘാടക ശക്തിയും ദേശീയ ബോധവും സമന്വയിപ്പിച്ച പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കാർഷിക വൃത്തികളിൽ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് തന്നെ പഠനം നടത്തിയ പട്ടേൽ നിയമ ബിരുദധാരിയായി. ഇതിനിടയിൽ വിവാഹം കഴിച്ചു. മണി ബെൻ എന്നും ദഹ്യാഫായി എന്നും രണ്ട് കുട്ടികളുണ്ടായി. ഭാര്യ ചാവേർബ 1909 ക്യാൻസർ ബാധിച്ച് മരിച്ചു. പൊതുപ്രവർത്തനവും സ്വാതന്ത്ര്യ സമര പോരാട്ടവും തുടങ്ങുന്നത് പിന്നെയും കുറെ വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു. അഹമ്മദാബാദിലെ ഏറ്റവും മികച്ച അഭിഭാഷകരിൽ ഒരാളായി കഴിയവെയാണ് ഗാന്ധിജിയുടെ ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു തുടങ്ങുന്നത്. കർഷകർക്കും കൂലിപ്പണിക്കാർക്കും വേണ്ടി പ്രക്ഷോഭം നയിച്ച് പ്ലേഗ് എന്ന മഹാമാരിയെ തുരത്താൻ അശ്രാന്തം പരിശ്രമിച്ച് പട്ടേൽ ജനനായകനായി ഉയർന്നു. ഗ്രാമങ്ങൾ തോറും നടന്ന് നിയമലംഘന പ്രസ്ഥാനത്തിന്റെ അലയൊലികൾ ജനങ്ങളിലെത്തിക്കാൻ പട്ടേലിന് സാധിച്ചു. ക്ഷാമത്തിലും മഹാമാരിയിലും പെട്ട ജനങ്ങളുടെ ദുരിതജീവിതം പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ച അദ്ദേഹം ഒരു വർഷത്തേക്ക് നികുതി റദ്ദാക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കി. 1920 ഗുജറാത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനായി ഗുജറാത്തിലെമ്പാടുമെത്തിയ പട്ടേൽ 300,000 മെമ്പർമാരെയും പാർട്ടി പ്രവർത്തനത്തിനായി നിസ്സാരമല്ലാത്ത സാമ്പത്തികവും നേടിയെടുത്തു. അഹമ്മദാബാദിൽ നടന്ന വിദേശി വസ്ത്ര ബഹിഷ്കരണത്തിൽ പങ്കെടുത്ത് പൂർണ്ണമായും ഖാദിയിലേക്ക് അദ്ദേഹവും മക്കളും മാറി. അഹമ്മദാബാദ് നഗരസഭ അധ്യക്ഷനായി ചുമതലയേറ്റ അദ്ദേഹം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ശുചിത്വത്തിലും അടിസ്ഥാന വികസനത്തിലും ശ്രദ്ധിച്ചു. നികുതി വർധനവിനെതിരെ സംഘടിപ്പിച്ച ബർദോളി സത്യാഗ്രഹം പട്ടേലിനെ ജനങ്ങളുടെ സർദാറാക്കി. 1931 കറാച്ചി സമ്മേളനത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജിയും പട്ടേലും ജയിലിലായി. സഹോദരൻ വിത്തൽഭായ് പട്ടേലിന്റെ ശവസംസ്കാരത്തിന് പരോൾ അനുവദിച്ചുവെങ്കിലും സർദാർ അത് നിരസിച്ചു. സോഷ്യലിസം സ്വീകരിക്കണമെന്ന നെഹ്റുവിന്റെ വാദത്തെ നിശിതമായി പട്ടേൽ എതിർത്തിരുന്നു. അക്രമരഹിത സമരമെന്ന ഗാന്ധിയൻ സിദ്ധാന്തത്തിൽ വ്യതിചലിക്കാനുള്ള എല്ലാ ശ്രമത്തെയും അദ്ദേഹം നിശിതമായി എതിർത്തു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാജിക്ക് വരെ കാരണമായത് പട്ടേലിന്റെ കാർക്കശ നിലപാടുകൾ തന്നെയായിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് തന്റെ സമൃദ്ധമായ സംഘാടക ശേഷി കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും സർദാറിന് കഴിഞ്ഞു. മുംബൈയിലെ ഗോവാലിയ ടാങ്കിൽ 100,000 പേരെ സാക്ഷി നിർത്തി ആഗസ്റ്റ് 7 നടത്തിയ ഐതിഹാസികമായ പ്രസംഗം ഇന്ത്യ എങ്ങുമുള്ള ദേശ അഭിമാനികൾക്ക് പ്രചോദനമായി മാറി. ഗ്രാമാന്തരങ്ങളിലും വയലേലുകളിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനസഹർസങ്ങൾ ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിച്ചു. 1942 മുതൽ 1945 വരെ പട്ടേൽ ജയിലിലടയ്ക്കപ്പെട്ടു. ഗാന്ധിജിയുടെ നിർദ്ദേശം അനുസരിച്ച് നെഹ്റുവിനു വേണ്ടി കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് സർദാർ പിൻവാങ്ങി. ഭാരതം സ്വതന്ത്രമായപ്പോൾ ആദ്യം ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായി സർദാർ പട്ടേൽ തെരഞ്ഞെടുക്കപ്പെട്ടു. വിഭജനാനന്തരം നടന്ന കൂട്ടക്കൊലകളെ ഒരു പരിധിവരെ തടയാൻ അദ്ദേഹത്തിന് സാധിച്ചു. കർക്കശമായ നിലപാടുകളും അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള വാർത്തകളുടെ പൂഴ്ത്തിവയ്പും കൊണ്ട് നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. നിസ്സഹായരായ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നത് ഭീരുത്വമാണെന്ന് പ്രഖ്യാപിച്ച സർദാർ പട്ടേൽ ജാലിയൻവാലാബാഗിൽ കൂടിക്കലർന്നൊഴുകിയ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും രക്തഗാഥകൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. ഗാന്ധിജിയുടെ നിരാഹാരവും പട്ടേലിന്റെ നിശ്ചയദാർഢ്യവും മൗണ്ട് ബാറ്റന്റെ ഭരണ സാമർഥ്യവുമാണ് നിരവധി ജീവനുകൾ അന്ന് രക്ഷിച്ചത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനമായിരുന്നു പട്ടേലിനെ സ്വാതന്ത്ര്യാനന്തരം കാത്തിരുന്നത്. VP മേനോന്റെ സഹായത്തോടെ പ്രലോഭിപ്പിച്ചും വാഗ്ദാനങ്ങൾ നൽകിയും നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സൈന്യത്തെ ഉപയോഗിക്കേണ്ടിടത്ത് മടികൂടാതെ അത് ഉപയോഗിച്ചു.
രാജാക്കന്മാരുടെ ഇടയിൽ ദേശസ്നേഹത്തിന്റെ ചൈതന്യം നിറയ്ക്കാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമായി മാറി. ജുനഗഡിനെയും കാശ്മീരിനെയും ഹൈദരാബാദിനെയും ഉരുക്കുമുഷ്ടി കൊണ്ട് ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചു. ഇന്ന് കാണുന്ന ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയതിൽ പട്ടേലിന്റെ പങ്ക് നിസ്തുലമാണ്. ഇന്ത്യൻ പോലീസ് ഭരണ സർവീസുകൾ സ്ഥാപിക്കുന്നതിന് പിന്നിൽ പട്ടേലിന്റെ പ്രയത്നമുണ്ട്. അമൂൽ ഉണ്ടായതിനു പിന്നിലും പട്ടേലിന്റെ ദീർഘ വീക്ഷണമായിരുന്നു. ഇസ്ലാമിക അധിനിവേശത്തിൽ തകർന്ന സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തിയതും അദ്ദേഹം മുൻകൈ എടുത്തു തന്നെയായിരുന്നു. 1947 പാകിസ്ഥാന്റെ കാശ്മീർ ആക്രമണത്തിലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സ്വതസിദ്ധമായ ചാതുര്യവും ശക്തിയും പ്രകടിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ കാശ്മീർ പ്രശ്നം ഉന്നയിക്കാനുള്ള നെഹ്റുവിന്റെ തീരുമാനത്തെ പട്ടേൽ നിശിതമായി എതിർത്തുവെങ്കിലും ഫലമുണ്ടായില്ല. പാകിസ്ഥാന് 55 കോടി നൽകാനുള്ള തീരുമാനവും പട്ടേൽ എതിർത്തു. ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് ആ തുക ഉപയോഗിക്കുമെന്നായിരുന്നു പട്ടേലിന്റെ അഭിപ്രായം. ഗാന്ധിജിയോട് ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന പട്ടേലിന് അദ്ദേഹത്തിന്റെ മരണം താങ്ങാനാവാത്തതായിരുന്നു. ഒരുപക്ഷെ 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചതും ഈ ആഘാതം തന്നെയായിരുന്നു. 1950 December 15 ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഈ ലോകത്തോട് വിടവാങ്ങി. സാധാരണക്കാരനായി ജീവിച്ച സാധാരണക്കാരുടെ നേതാവ് മരണത്തിലും തന്റെ ലാളിത്യം കാത്തു സൂക്ഷിച്ചു. തന്റെ ഭാര്യയുടെയും സഹോദരന്റെയും അന്ത്യ വിശ്രമ സ്ഥലത്ത് ഒരു സാധാരണക്കാരനെ പോലെ സംസ്കാരം നടത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് കീഴിൽ സുഖലോലുപതയിലും ആലസ്യത്തിലും കഴിഞ്ഞിരുന്ന എണ്ണമറ്റ നാട്ടുരാജാക്കന്മാരെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് അദ്ദേഹത്തെ വിളിച്ചതിൽ ആശ്ചര്യമില്ല. സത്യത്തിൽ ബിസ്മാർക്കിന് പട്ടേലിന്റേതുപോലെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നോ എന്നത് ഇന്നും സംശയമുള്ള ഒരു കാര്യമാണ്. ജർമ്മൻ ഏകീകരണത്തിന്റെ ഉപജ്ഞാതാവായ ബിസ്മാർക്കിന് അനുനയിക്കേണ്ടിയിരുന്നത് 10 രാജാക്കന്മാരെയായിരുന്നുവെങ്കിൽ പട്ടേലിന് നേരിടേണ്ടിയിരുന്നത് 560 രാജാക്കന്മാരെയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ബിസ്മാർക്കിനെ ജർമ്മൻ പട്ടേൽ എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. 1950 75 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇതോടെ രാജ്യത്തിന് നഷ്ടമായത് മികച്ച ഭരണ തന്ത്രജ്ഞനെയും നേതാവിനെയുമായിരുന്നു. 1991 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.